ആദിത്യ. ഞാൻ സെക്കൻഡ് ബി കോം ഫിനാൻസിലാണ് പഠിക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പമായിട്ട് ഈസി ആയിട്ട് മുളക് കൃഷി ചെയ്യാന്ന്. അപ്പോൾ ആദ്യം തന്നെ മുളക് കൃഷിക്ക് വേണ്ട സാധനങ്ങളുടെ കാര്യം പറയാം. ഫസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇത് ഒരു ചരല് മണ്ണ് പറയും, അതായത് ഈ പുഴയും പുഴയുടെ മണലൊക്കെ ഇല്ലേ പുഴയിലത്തെ, അതിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു മണ്ണാണ്. പിന്നെ ഇത് നമ്മുടെ മേൾമണ്ണ് മറിച്ചിട്ടുള്ള മണ്ണ്, അതായത് കുറച്ച് കിളച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ മണ്ണാണിത്. ഇത് പറഞ്ഞാൽ ചാണകം അതൊക്കെ മിക്സ് ആയിട്ടുള്ള മണ്ണാണിത്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് മണ്ണായിട്ട് ആവശ്യം. ആ ഇനി നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചട്ടിയോ അല്ലെങ്കിൽ നിലത്തോ അങ്ങനെ എവിടെ വെച്ചാൽ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു കവറ് വേണം. ഈ കവറിലോട്ട് നമ്മൾ ആദ്യം ഈ മണ്ണ്, അതായത് നമ്മുടെ മേൾമണ്ണ് മറിച്ചിട്ടുള്ള മണ്ണ്, ഇതെടുത്ത് നിറയ്ക്കാം ഫില്ല് ചെയ്യാൻ. പിന്നെ നമുക്ക് ഈ മണ്ണ്, അതായത് പുഴ മണ്ണിൽ, എന്നിട്ട് ഇതാ ഈ മണ്ണ്, അതായത് നമ്മുടെ ചാണകമൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു മണ്ണ്, ഇത് നന്നായി ഫില്ല് ചെയ്യണേ. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഈ ചരല് പുഴമണ്ണല് എടുത്തിടണം. ഇത് ശരിക്കും വേറൊരു പാത്രത്തിലെടുത്ത് മിക്സ് ചെയ്യാൻ നല്ലത്. ഞാനിപ്പോൾ അത് ചെയ്തില്ല. കുറച്ചും കൂടി ചാണകം മിക്സ് ആയിട്ടുള്ള മണ്ണ് നമുക്ക് എന്ത് ചെയ്യാം, മുളക് വിത്തിടാം. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള മുളക് വിത്ത്. ഇതിപ്പോൾ ഇത്തിരി എടുത്തിട്ടുള്ളൂ, കാരണം ഇത് കുഞ്ഞിതാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്ന കവർ. അപ്പോൾ ഇതിക്ക് നമുക്ക് വെതറി കൊടുക്കാം, ജസ്റ്റ് ലൈക്ക് ദിസ്. പിന്നെ നമുക്ക് നമ്മുടെ മേൽമണ്ണ് ഇതാക്കിയിട്ടുള്ള മണ്ണ്, അതായത് അടിയിലത്തെ മണ്ണ് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കോട്ടിങ് വേണമല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാൻ പാടുള്ളേ, കാരണം നന്നായി വെള്ളം ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര താങ്ങാൻ പറ്റുന്നാവില്ല. അപ്പം ഇതാണ് നമ്മുടെ മുളക് കൃഷി ഫസ്റ്റ് ഘട്ടം. അപ്പം നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്തതെന്ന് കണ്ടു. ഇനി അടുത്തത് ഇതിൽ വരാൻ പോകുന്ന രോഗങ്ങൾ. എന്തായാലും ഇതൊരു 4-5 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞിട്ട് കണ്ടു. ഇനി അടുത്തത് ഇതിൽ വരാൻ പോകുന്ന രോഗങ്ങൾ. എന്തായാലും ഇതൊരു 4-5 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞിട്ട് അതിന് 45 ദിവസം വേണം അതിന് പൂവ് വിടാൻ, പിന്നെ കായണ്ടവനൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറേ രോഗങ്ങൾ വരും. രണ്ട് രോഗങ്ങളാണ് ഉള്ളത്. ഒന്ന് മുരടിപ്പ്. മുരടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ചെടിയിൽ ഇലയിലൊക്കെ കുറച്ച് പ്രാണികൾ വന്നിരിക്കും, എന്തോ ഇലപ്പേൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ വെള്ളിച്ച പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ വന്നിരിക്കും. ഇവര് ഈ ഇലയുടെ നീരൂറ്റി കുടിക്കും. അങ്ങനെ ഈ ചെടിക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും. നീര് വലിച്ചെടുത്ത് പിന്നെ എങ്ങനെ അത് ജീവിക്കുക? അപ്പോൾ അത് ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ ഉണ്ടാവുന്ന രോഗമാണ് മുരടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും പിന്നെ ചെടിയെ നമുക്ക് കിട്ടത്തില്ല. രണ്ടാമത്തെ രോഗമാണ് വെള്ളിച്ച ശല്യം. അത് വെച്ചാൽ നമ്മൾ മിക്ക വീടുകളിലും കാണാറുണ്ട്. എൻ്റെ വീട്ടിൽ 2-3 തെയ്യൊക്കെ ഉണ്ട് മുളകിൻ്റെ. അതുകൊണ്ട് പറയുന്നതാണ് എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഈ രോഗം. ഇലയുടെ അടിയിൽ അതുപോലെ തന്നെ ഇങ്ങനെ പൂ വരുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ, പിന്നെ ഈ തണ്ടുമയൊക്കെ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞിയ വെള്ള കളറിൽ ഈച്ച വന്നിരിക്കും. ഇവര് നീരൂറ്റി കുടിക്കുക, അതുപോലെ തന്നെ ഈ ഇത് നശിപ്പിക്കുക ഒക്കെ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ ഇതുണ്ടാവുന്നത്. ഇതിനെ ഞാൻ സൊല്യൂഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. കഞ്ഞിവെള്ളം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നേർപ്പിച്ച് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വേപ്പെണ്ണ ഉണ്ടാവുമല്ലോ, ഈ വേപ്പെണ്ണയിൽ ഇപ്പോൾ 5 മില്ലി വേപ്പെണ്ണ എടുക്കണമെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വേപ്പെണ്ണ മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, തളിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം. പിന്നെ നന്നായിട്ട് കായക്കറി ഉണ്ടാവാൻ, നല്ല പച്ചമുളക് നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒന്നില്ലെങ്കിൽ ഈ വെളുത്തുള്ളി പിന്നെ സവോള ഉള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ നന്നായിട്ട്
വേവിക്കുക. നന്നായി വേവിച്ചിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ദ്രാവകം കിട്ടുമല്ലോ, ഈ ദ്രാവകം നേർപ്പിച്ച് അതായത് വെള്ളം അതിലൊഴിച്ചിട്ട് ഈ ദ്രാവകത്തിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൊല്യൂഷനാണ് നന്നായിട്ട് ഉണ്ടാവാനുള്ള ഒരു കാര്യം പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ചാണകം അതുപോലെ ആട്ടുകാട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്, എങ്ങനെ നമുക്ക് മുളക് ചെടി മുളക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമാകും വിചാരിക്കുന്നു.